ശങ്കടവ് പടക്കേത്തല ലേബിസ് കുച്ചിദ്രേസ്യ മകൾ പൗളി ഇവ രണ്ടുപേരും തമ്മിലുള്ള വിവാഹമാകുന്നവർക്ക് ദീപകിനെയും പൗളിനെയും അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും മറ്റെല്ലാ ബന്ധുക്കളെയും ഹരസ്നേഹത്തോടെ ഈ ഇടവകയിലേക്കും വിവാഹ തിരുകർമ്മങ്ങളിലേക്കും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദീപകും പൗളിനും ആരംഭിക്കുന്ന നിങ്ങളുടെ വിവാഹ ജീവിതം അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നിങ്ങൾക്കായി ബലി അർപ്പിച്ച് സന്ദേശം നൽകി നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ വിവാഹം ആശീർവദിക്കുന്നത് മോശം ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ അടുക്കുമ്പോഴെ അച്ഛനാണ് ദീപത്തിൻ്റെ കുടുംബാംഗമാണ് ബഹുമാനപ്പെട്ട മോണിസ്റ്റം അടുക്കുമ്പോഴെ അച്ഛൻ. അച്ഛനെയും നിങ്ങളുടെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേയും ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ഞങ്ങളുടെ പിതാവേയും ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയ ഐക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അന്ന് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോട് പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ പുത്രിയെ ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. ഇത്തിനായും തൻ്റെ സ്നേഹം മൂലം നിന്നെ തൻ്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായ രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവളുടെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം ഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. ആദ്യം മുതലേ ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹ മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്ന് ആർക്ക് തച്ചിന്ത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിയോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും ശ്രേഷ്ഠവുമാകുന്നു.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോൾ നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. പരിശുദ്ധനും സുചിർക്കനും ബലവാനും അമർത്തനുമായ കർത്താവേയും, അങ്ങയുടെ സ്വഭാവസ്മൃതം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ സഹോദരി വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസ്യർക്കെഴുതിയ ലേഖനം അധ്യായം 5 വാക്യങ്ങൾ 20 മുതൽ 33 വരെ ഗുരുവാശീർവദിച്ചാലും മിശി അതിന് എനിക്ക് കിട്ടിയിരുന്നു. എപ്പോഴും എല്ലാത്തിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞതയാർപ്പിക്കുകയും ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുകയും ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകരം. സഭ ക്രിസ്തുവിന് വിധേയായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയുടെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറിയോ ചുളിവോ മറ്റ് കുറവുകളോ ഇല്ലാത്ത മഹത്വഭൂമിയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പച്ചിട്ടിയായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. അത് ഒരിക്കലും സ്വന്തം ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെന്ന പോലെ അവൻ അതിനെ പരിപോഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്.
സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ, നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 2 വാക്യങ്ങൾ 1 മുതൽ 11 വരെ. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്ക് നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽപ്പരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. പരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ച് പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ദീപക് പൗളിൻ അവരുടെ മാതാപിതാക്കളെ, ബന്ധുക്കളെ, സ്നേഹിതരെ, മിശിഹായിൽ സ്നേഹമുള്ളവരെ, നമ്മളിന്ന് ദീപകിൻ്റെയും പൗളിൻ്റെയും ജീവിതത്തിലെ സുപ്രധാനമായ ഒരു നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. ഇത് നമ്മൾ വെറുതെ ഒരു കാഴ്ച കാണുകയല്ല, ഇവരുടെ ജീവിതം ദൈവാനുഗ്രഹപ്രദമായി തീരുന്നതിനും വിജയകരമായി തീരുന്നതിനും വേണ്ടി ഇന്നത്തെ ഈ കൂതാശിയിൽ, ഈ ദിവ്യബലിയിൽ അവരോടൊപ്പം പങ്കെടുത്ത് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഈ വിവാഹം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു കൂതാശയാണ്. കൂതാശ എന്ന് പറഞ്ഞാൽ അത് മാനുഷികമായ
കാര്യങ്ങൾ കൊണ്ട് മാത്രം പൂർത്തിയാകുന്നതല്ല, ദൈവത്തിൻ്റെ കൃപയാൽ പൂർണ്ണമാകുന്ന ഒന്നാണ്. അപ്പോൾ ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ ദൈവം അവർക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ, കുടുംബജീവിതം നയിക്കുന്നതിനാവശ്യമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകുന്നു. അതാണ് ആ ദൈവത്തിൻ്റെ കൃപ. കൂടാതെ ഒരു കുടുംബജീവിതം മുഴുവൻ വിജയിപ്പിക്കുക സാധാരണഗതിയിൽ സാധ്യം അല്ലാത്ത കാര്യമാണ്. കാരണം ഈ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു, ആ മനുഷ്യൻ പാപം ചെയ്തതിന് ശേഷം ഒരുപാട് പോരായ്മകൾ മനുഷ്യനിലുണ്ട്. രണ്ട് വ്യക്തികളിലും ഉണ്ടാവും, ദീപക്കിനും പൗലിനും എല്ലാം ഉണ്ട്. അവർ അവരുടേതായ രീതിയിൽ ഒരു പരിധി വരെയൊക്കെ സ്വന്തമായ താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് അല്പം സ്വാർത്ഥതയിലൊക്കെ ജീവിച്ചു വന്നവരാണ്. അപ്പം ഇന്ന് അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുകയാണ്. രണ്ടുപേരും പരസ്പരം സഹകരിച്ച്, പരസ്പരം ത്യാഗങ്ങൾ സഹിച്ച് ഒരു പുതിയ ജീവിതം ആരംഭിക്കുകയാണ്. അപ്പോൾ വളരെ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തേണ്ടതുണ്ട്. നിങ്ങൾ ആരംഭിക്കുന്നതായ ഈ പുതിയ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ഈ കുടുംബത്തിൽ നിങ്ങൾ വളർത്തിയെടുക്കുന്നതായ സ്നേഹബന്ധങ്ങളാണ്. ദീപക്കും പൗലിനും തമ്മിലുള്ളതായ ബന്ധം, അതുപോലെ നിങ്ങളുടെ മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, അപ്പോൾ എല്ലാവരോടും ആയിട്ട് നിങ്ങൾ ബന്ധപ്പെടുമ്പോൾ അത് നിങ്ങളുടെ കുടുംബത്തെ സമ്പന്നമാക്കി തീർക്കുന്നു. ഈ ബന്ധമില്ലെങ്കിൽ, പ്രത്യേകിച്ച് ദീപക്കും പൗലിനും തമ്മിൽ എന്തെല്ലാം വ്യത്യാസങ്ങൾ ഉണ്ടാകും, വ്യത്യാസങ്ങളില്ലാതിരിക്കാൻ പറ്റിയത് നിങ്ങൾ രണ്ട് സാഹചര്യങ്ങളിൽ വളർന്നു വന്നവരാണ്. കാര്യം നമ്മുടെ കർത്താവ് ഒന്ന് തന്നെ, നമ്മൾ സ്വീകരിക്കുന്ന കുദാശ ഒന്ന് തന്നെ. എന്നാൽ വ്യക്തിപരമായിട്ട് നമ്മൾ വളർത്തിയെടുത്തിട്ടുള്ളതായ പല പ്രത്യേകതകളുമുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിന് യോജിക്കുന്നതാണോ എന്ന് കണ്ടുപിടിച്ച് അതിലാവശ്യമുള്ളത് തിരുത്തുകയും കൂട്ടിച്ചേർക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ നിങ്ങൾ വളർത്തിയെടുക്കുന്നതായ ഒരു സ്നേഹബന്ധമുണ്ടല്ലോ, നിങ്ങൾ മാത്രമല്ല മാതാപിതാക്കളും സഹോദരങ്ങളും എല്ലാവരുമായിട്ട് വളർത്തിയെടുക്കുന്നതായ ആ സ്നേഹബന്ധത്തിൻ്റെ ആഴമനുസരിച്ചായിരിക്കും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ധന്യത എന്ന് പറയാം. അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. പണം നമുക്ക് ലഭിക്കാം, അത് നഷ്ടപ്പെട്ടു പോകാം. അതിൻ്റെ പേരിൽ ഒത്തിരി വഴക്കുകളും പലപ്പോഴും വിവാഹ ബന്ധങ്ങൾ തന്നെ പിരിഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ നിങ്ങൾ ധാരാളം കേട്ട് കാണും. പക്ഷേ ഈ സമ്പത്തിന് നമുക്ക് ഒരു സമാധാനമോ സ്നേഹമോ നൽകാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. കാരണം അത് അസ്ഥിരമാണ്. കള്ളന്മാർ മോഷ്ടിക്കാം, ബൈബിൾ പറഞ്ഞ പോലെ ചിതലെടുത്ത് പോകാം, പല വിധത്തിലും സമ്പത്തൊക്കെ നഷ്ടപ്പെടാം. പക്ഷെ സ്നേഹബന്ധം നഷ്ടപ്പെടുകയില്ല. കാരണം അത് വേറെ എങ്ങുമല്ല സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്, നമ്മുടെ ഹൃദയത്തിലാണ്. അപ്പോൾ ആ ഹൃദയത്തിൻ്റെ ഔദാര്യം അനുസരിച്ചായിരിക്കും നിങ്ങളുടെ ആ ബന്ധങ്ങൾ പോണിക. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഒരു വിവാഹം കഴിഞ്ഞ് അതിലെ കുടുംബങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഈ വിവാഹം കഴിഞ്ഞ് അധികം താമസിയാതെ പത്ത് വീട്ടുകാർ നാളുകൾക്ക് മുമ്പ് സംഭവിച്ച കാര്യം, ഈ ഒരു മന്ത്രവാദി ഒരു സ്ത്രീയെ കൊണ്ടുവന്നു ഇവരുടെ ഭാവി എങ്ങനെ ഇരിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ഭാവി അറിയുക എന്നുള്ളത്. അപ്പം അതുകൊണ്ട് അന്ന് തന്നെ ആ വഹിച്ച ആ സ്ത്രീ ഇറങ്ങിപ്പോയി. വിവാഹം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ഈ മന്ത്രവാദി സ്ത്രീയെ കൊണ്ടുവന്നത്. അപ്പോൾ എന്ത് പറഞ്ഞാലും മായ്മ സമ്മതിക്കില്ല, അവർ പറയുന്നത് കേൾക്കണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചപ്പോൾ ഈ സ്ത്രീ ഇറങ്ങിപ്പോയി. അപ്പോൾ ജീവിതം മുഴുവനും ഒരുമിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതാണ്. ആരുടെ തെറ്റൊന്നും പറയുന്നില്ല, മന്ത്രവാദി പറയുന്നത് കേട്ട് ജീവിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്കൊക്കെ ഒരു വിശ്വാസമുണ്ട്, നമ്മുടെ കർത്താവുണ്ട്. ഈ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഈ നമുക്ക് വേണ്ടിയിട്ട് കുരിശിൽ മരിച്ച വ്യക്തിയാണ് അല്ലേ. അതിൻ്റെ കാല കൂടുതൽ ത്യാഗം ചെയ്യാൻ പറ്റിയല്ലോ. അപ്പോൾ ഈ അങ്ങനെയാണ് യേശു ഉയർത്തെഴുന്നേറ്റ് നമുക്ക് നമ്മൾ ഇന്ന് ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത്. ഈ ത്യാഗത്തിലൂടെ കടന്നു പോയോണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും
പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ധാരാളം ത്യാഗങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാകണം. അതിനെ ഒരുങ്ങി വേണം. അതിന് ഒരു മന്ത്രവാദിയുടെ ഒന്നും ആവശ്യം നമുക്കില്ല. മന്ത്രവാദിയും വേണ്ട, വേറെ ഒരു കാര്യവും വേണ്ട. നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തീർച്ചയായിട്ടും ഒരു പ്രാർത്ഥനാ മുറിയുണ്ട്. ആ പ്രാർത്ഥനാ മുറിയിൽ രണ്ടുപേരും കിടക്കുന്നതിന് മുമ്പ് ചെന്ന് അല്പനേരം പ്രാർത്ഥിക്കുമ്പോൾ തീർക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവും ദാമ്പത്യ ജീവിതത്തിലില്ല. കാരണം ഈ ദാമ്പത്യ ജീവിതത്തെ ദൈവം അനുഗ്രഹിച്ചിട്ടുള്ളതാണ്. ദൈവത്തിൻ്റെ കൃപയാലാണ് നിങ്ങളത് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ കൃപ കൊണ്ട് നിങ്ങൾക്ക് തീർക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കില്ല എന്ന ബോധ്യത്തോടു കൂടി വേണം നിങ്ങൾ ഈ ജീവിതം ആരംഭിക്കാനായിട്ട്. ദൈവത്തിന് സാധിക്കാത്തൊന്നുമില്ലല്ലോ. അപ്പം നിങ്ങൾ ദൈവത്തിന് ആശ്രയിച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഒക്കെ വന്നുകൊള്ളട്ടെ, അതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതൊന്നും ഒരിക്കലും നിങ്ങളുടെ സ്നേഹബന്ധത്തെ വർദ്ധിപ്പിക്കാനല്ലാതെ അത് ഇല്ലാതാക്കാനായിട്ട് ഒരിക്കലും ഇടവരരുത്. അതിനാണ് നമുക്ക് യേശു മാതൃക കാണിച്ചു തന്നിരിക്കുന്നത്. നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലി അർപ്പിച്ചുകൊണ്ട് നിങ്ങളും അതിന് തയ്യാറാണ്. കുടുംബജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമെന്നും അത് ഒരിക്കലും നിങ്ങളുടെ സ്നേഹത്തെ കുറവ് വരുത്താൻ പാടില്ല. അതാണ് ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്നതാണ് നിങ്ങളുടെ സ്നേഹത്തെ വളർത്തുന്ന കാര്യം. അതുകൊണ്ട് ആരും മന്ത്രവാദിയുടെ അടുത്തേക്കൊന്നും പോയേക്കരുത്. നമുക്ക് ഉണ്ട്, നമ്മുടെ കർത്താവ് ഉണ്ടല്ലോ, ഈ സഹായിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ വീട്ടിൽ ആ പ്രാർത്ഥന മുറിയിൽ പ്രാർത്ഥിച്ചാൽ ഒരുവിധം പ്രശ്നങ്ങളെല്ലാം തീരും. ഇനി നിങ്ങൾക്ക് അതുകൊണ്ട് തൃപ്തി വന്നില്ലെങ്കിൽ ഈ സക്രാരിയിൽ ഈശോ നേരിട്ട് എഴുന്നള്ളിരിപ്പുണ്ട്. അവിടെ വന്ന് പറഞ്ഞാൽ തീരാത്ത ഒരു പ്രശ്നവുമില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതില്ല, പല കാര്യങ്ങളും പറയാം. പക്ഷേ ഞാൻ പ്രധാനമായിട്ട് പറയുക, നിങ്ങളുടെ ആ സ്നേഹബന്ധത്തിന് ഒരു തരത്തിലും ഒരു കോട്ടം സംഭവിക്കാൻ പണമോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ബാഹ്യമായ ഒരു കാര്യവും അതിൽ വരാൻ പാടില്ല. മാനസികമായിട്ടും നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. പക്ഷേ അതെല്ലാം യേശുവിൻ്റെ മുമ്പിൽ വന്ന് പറഞ്ഞു തീർത്ത് ഒരുമിച്ച് മുമ്പോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ ഒരു പ്രശ്നവുമില്ല എന്ന് പ്രശ്നമില്ല എന്ന് ഞാൻ തീർത്ത് പറയുന്നുണ്ട്. കാരണം അതിന് അനുസരിച്ച് ജീവിക്കാൻ വേണ്ട കൃപ ദൈവം നമുക്ക് നൽകും. ഈ കൃപയില്ലാതെ നമുക്ക് പറ്റിയല്ല. നമ്മുടെ തന്നെ കഴിവുകൊണ്ട് എത്ര വലിയ വിദ്യാഭ്യാസമുണ്ടായാലും എത്ര സമ്പത്തുണ്ടായാലും ഒന്നും അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കാൻ സാധിക്കില്ല. ദൈവത്തിൻ്റെ കൃപ, അത് നമ്മളാരും കാശ് കൊടുത്ത് വാങ്ങിക്കാൻ കിട്ടുന്നതല്ല. ദൈവം ഔദാര്യമായിട്ട് നമുക്ക് നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ കൃപയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ദിവസവും പ്രാർത്ഥിക്കണം. നിങ്ങൾ പിന്നെ ഒന്നും ഭയപ്പെടേണ്ട. എന്തെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാലും നിങ്ങളുടെ കൂടെ യേശുവുണ്ട്. അപ്പോൾ ആ യേശുവിൻ്റെ സ്നേഹത്തിൽ പിന്നെ പരിശുദ്ധ മറിയം മാതാവ് നമ്മൾ വായിച്ച് സുവിശേഷിക്കട്ടല്ലോ. ആ കല്യാണ വിരുന്നിൽ യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ കുടുംബത്തിലും ഇപ്പോൾ തന്നെ കാണും, നിങ്ങളുടെ കൂടെ ഉണ്ട് മറിയം. ആ മറിയത്തിന് ഒരു ചുമതല ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ദൈവം ഏൽപ്പിച്ചു കൊടുത്തിട്ടിരിക്കുന്ന ചുമതലയാണ്. യേശു പറയുന്നുണ്ട്, കുരിശിൽ കിടന്നുകൊണ്ട് പറയുന്നുണ്ട്, യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ, അമ്മയെ കാണിച്ചു കൊടുത്താൽ നിൻ്റെ മകൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മളെയൊക്കെ ഈ മറിയത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പരിപാലിക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അത് ഔദ്യോഗികമായിട്ട് ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളൊരു ചുമതലയാണ്. അപ്പോൾ അതുകൊണ്ട് മറിയം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ജപമാലയൊക്കെ ചെല്ലുന്നവരാണല്ലോ. അപ്പോൾ ഈ മറിയത്തിൻ്റെ മധ്യസ്ഥം അപേക്ഷിക്കുക, അവർക്ക് വീഞ്ഞില്ല എന്ന് മറിയം യേശുവിനോട് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ നിങ്ങളുടെയും ജീവിതത്തിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഒക്കെ വരുമ്പോൾ മറിയത്തോട് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ജപമാല ചെല്ലുന്നവരാണെങ്കിൽ മറിയം യേശുവിനോട് പറയും, അവർക്ക് വീഞ്ഞില്ല. വീഞ്ഞെന്തുമായിക്കൊള്ളട്ടെ, ഏതെങ്കിലും ഒരു പോരായ്മ അതില്ല എന്നുള്ള കാര്യം മറിയം യേശുവിനോട് പറയും. യേശു ആ കാര്യങ്ങൾ നടത്തിത്തരും. കാരണം അതിനുവേണ്ടി മറിയത്തെ നിയോഗിച്ചിട്ടുള്ളതാണ്, നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാനായിട്ട്. അപ്പോൾ മറിയത്തോട് അപേക്ഷിക്കുന്നതായ കാര്യങ്ങൾ മറിയം തൻ്റെ പുത്രനോട് ഉണർത്തിച്ചാൽ അത് നടന്നു കിട്ടാതിരിക്കില്ല. അപ്പോൾ നിങ്ങളുടെ ഈ വിവാഹ ജീവിതം എല്ലാ തരത്തിലും സമ്പന്നമായി തീരട്ടെ, സ്നേഹത്തിൽ സമ്പന്നമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്. കർത്താവേ നമ്മുടെ മാതാവേ
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വധുവരന്മാർ സന്തോഷത്തോടെ പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ അവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളേവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആദിയിൽ പുരുഷന് ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമർത്ഥമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. വിവാഹ ഉടമ്പടി ചെയ്യാൻ പോവുകയാണ്. സാക്ഷികൾ രണ്ടുപേരെ വിവാഹ ഉടമ്പടി വയ്ക്കുകയാണ്. ശുഭാശം ആണ്. ഞാനിവിടെ ഇപ്പോൾ വിളിക്കാൻ പോകുന്ന പേര് നിങ്ങളെ ഇപ്പോൾ സാറ് വിളിക്കുന്ന പേര് തന്നെയാണ് ഇത് വിളിക്കുക. നിങ്ങളെ സത്യ മധ്യസ്ഥൻ്റെ പേരാണ് നമ്മൾ ചോദിച്ചത്. ദീപ് നിഷികായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ പൗളിനെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? പൗളിൻ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ദീപകിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? ഈ നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുക. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടെ കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ആശീർവദിക്കണമേ. ഐക്യത്തിൻ്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. മോദരമഞ്ചരി കർത്താവ് ദൈവമേ,
ഈ ദമ്പതികളുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. മന്ത്രകോടി വെഞ്ചിരിപ്പ്. കൃപാവരത്തിൻ്റെ അനശ്വരമായ വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണത്തിന് പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണപാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ വസ്ത്രമണിയുവാൻ അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. കൊടുക്കുന്നതുമായ ഈ ജപമാലകൾ അനുശോചിക്കുന്നു. ശ്രീയാമലിയമേ, ഇവരുടെ ജീവിതത്തിൽ എന്നും മധ്യസ്ഥയായിട്ട് നിലകൊള്ളണമേ. അവരുടെ എല്ലാവിധ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും അങ്ങേ കൂട്ടഞ്ചേലേക്ക് അറിയിച്ച് ഇവർക്ക് വേണ്ട അനുഗ്രഹങ്ങൾ എന്നും വാങ്ങിക്കൊടുക്കണമേ. പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടിയും ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിക എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ.
ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഈ കുർബാന അവിടെ നിന്ന് സ്വീകരിക്കട്ടെ. അങ്ങേയ്ക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടെ നിന്ന് സംപ്രീതരാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ
എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേഖത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തിനും കൂടി പരികർമ്മം ചെയ്യുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദെൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഹൃദയ വികാര വിചാരങ്ങൾ ഉയരങ്ങളിലേക്കുയരട്ടെ. ഹൃദയ വികാര വിചാരങ്ങൾ ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരുവികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരുവികളുമായ ക്രോവ്യമാരോടും സാപ്യമാരോടും ചേർന്ന് നാഥനായ അങ്ങയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശ്യനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു.
അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും അമർത്യമായ ശരീരത്തോടും കൂടി പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനതാവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ ഞങ്ങളുടെ പക്കലേക്ക് കണ്ണുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസിയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുന്നതുമായ ദാസൻ എൻ്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് ഇന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനം ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യൻ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്രിക്കുകയും മുതലായി ഞങ്ങൾ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമത്വമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോശേഷ മെത്രാപ്പൊലീതായ്ക്ക് വേണ്ടിയും മെത്രാപ്പൊലീത്തൻ വികാരി മാർ ആന്റണി മെത്രാപ്പൊലീതായ്ക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭമുളിനു വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതർ അത്മായ പ്രേഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും മന്നകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപുറം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തിൻ്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിലെയും മതാവായ കനികാമ്പലയത്തിലെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമിതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണം അങ്ങയുടെ അവർണ്ണനെയും സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശോ മിശിഹായ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമായ മിശിഹ വന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ ശിഖന്മാർ രക്തസാക്ഷി വന്നകന്മാർ വേദപാരംഗതന്മാർ മെത്രമാർ പുരോഹിതന്മാർ ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവ്, എളിയവരും ബലഹീനരും ക്ലേശിതരുമായി ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമം തിരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ യേശോ മിശിഹായുടെ വീടാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവ്, നിന്റെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവശിച്ച് ഇതിനെ ആശീർവദിക്കുകയും ഭൗതീകരിക്കുകയും ചെയ്യട്ടെ.
ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ ബോധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തില്ല അവരോട് വന്നിച്ച് സ്വകരായത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായും ഞങ്ങൾക്ക് വേണ്ടി ഉടകണമഹനിയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തിനും പ്രത്യാശയും കൂടെ ഞങ്ങൾ അങ്ങയ്ക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ ഞങ്ങളുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനകൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായെ, നിന്റെ തിരുനാമത്തിൽ സ്തുതിയെന്ന ആരാധനക്കാരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായി അപ്പം സ്വർഗത്തിൽ നിറങ്ങിയ ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിദ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കുമാമേ. കർത്താവായും ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതയും മയങ്ങിയ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോട് വന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ ആത്തരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടു കൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു.
സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിലുൾപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവ്, ഞങ്ങളുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് ആ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങേടതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. സഭയിൽ അവിടുത്തേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കരുണയും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. ജീവിക്കുന്ന കർത്താവ് വിശ്വമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ.
ആചാരത്തെ കുറിച്ച് കർത്താവേ അങ്ങേയ്ക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ വലം കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിൻ്റെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറയെയും അനുഗ്രഹിച്ച ദൈവമേ, അവേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച ഈ പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവായ മിശിഹായെ, ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും തിരുക്കുടുംബത്തിൻ്റെയും നായകനായ മാരി യോസേഫിൻ്റെയും മധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന കൂതാശിയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്ത് പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂതാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യനേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മസുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മങ്ങളിൽ ചേർന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിൻ്റെ വെലിവിയുടെ മേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിൻ്റെ കവരുടെ മേ സ്വസ്തി. നിങ്ങൾ എന്നെ പരിപാലിച്ചു വളർത്തി.
ഫ്രണ്ട്സ്, വെൽക്കം ടു ദീപക് ജോയ് ആൻഡ് പൗളിൻ ഡേവിസ് വെഡിങ് റിസപ്ഷൻ. വി ആർ എക്സ്ട്രീംലി ഡിലൈറ്റഡ് ദാറ്റ് ഓൾ ഓഫ് യു ആർ ഹിയർ ഫോർ ദ ഇമ്പോർട്ടൻറ്റ് മൈൽ സ്റ്റോൺ ഇൻ ദീപക് ചേട്ടൻ ആൻഡ് പൗളിൻ ചേച്ചീസ് ലൈഫ്. ചേട്ടൻ്റെ ഒഫീഷ്യൽ നെയിം ദീപക് ജോയ് എന്നാണ്, ബട്ട് ഞങ്ങൾ സിബി ചേട്ടൻ എന്നാണ് വിളിക്കാറ്. ഞങ്ങൾ വെല്ലിപ്പച്ചൻ്റെ യങ്ങർ ബ്രദേഴ്സിൻ്റെ മക്കളാണ്. മൈസെൽഫ് സിസി മരിയ പീറ്റർ ആൻഡ് മൈസെൽഫ് മെറിൻ ജോൺസൺ. ഇന്നത്തെ ചടങ്ങുകളിൽ പങ്കെടുക്കുവാനായി എത്തിച്ചേർന്ന എല്ലാവരെയും ഒഫീഷ്യലായി ഓൺ ബിഹാഫ് ഓഫ് വെല്ലിപ്പച്ചൻ ആൻഡ് വെല്ലിമിച്ചി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിത്ത് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ലെറ്റ്സ് വെൽക്കം സിബി ചേട്ടൻ ആൻഡ് പൗളിൻ ചേച്ചി ടു ദ സ്റ്റേജ്. ആദിശങ്കര കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലാണ് ബി ടെക് ചെയ്തത്. ആൻഡ് നൗ ഹി ഈസ് വർക്കിംഗ് ആസ് അസിസ്റ്റന്റ് മാനേജർ യുക്കോ ബാങ്ക് തൊടുപുഴ. പൗളിൻ ചേച്ചി ഡിഡ് ഹെർ ഡിഗ്രി ഫ്രം സഹർദിയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് കൊടകര ആൻഡ് പി ജി ഫ്രം വിദ്യ അക്കാദമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി തൃശൂർ. ആൻഡ് ഷീ ഈസ് കറന്റ്ലി വർക്കിംഗ് ആസ് അസിസ്റ്റന്റ് സിസ്റ്റം എഞ്ചിനീയർ അറ്റ് ടി സി എസ്. നെക്സ്റ്റ് വി ഇൻവൈറ്റ് സിബി ചേട്ടൻസ് പാരന്റ്സ് ഓൺ ടു ദി സ്റ്റേജ്. സെബിച്ചേട്ടൻ്റെ ഫാദർ മിസ്റ്റർ ജോയ് ഈസ് ഫ്രം ഏൻഷ്യൻറ്റ് കനകനാമ്പിള്ളി വടക്കുംപാടൻ ഫാമിലി. ഹീ ഈസ് റിട്ടയർഡ് ഫ്രം മദ്ര കോഴ്സ് ക്വാറിറ്റി ആഫ്റ്റർ കംപ്ലീറ്റിംഗ് എ ലോങ് സർവീസ്. ആസ് വെല്ലിപ്പച്ചൻ വാസ് മാനേജിങ് എ ഹോസ്റ്റൽ ഓഫ് ടു ബോയ്സ്, ഹീ ഈസ് സോ എക്സൈറ്റഡ് ടു ഹാവ് എ ഡോട്ടർ റാദർ ദാൻ ഡോട്ടർ ഇൻ ലോ. ആൻഡ് ഐ ഹേർഡ് ഹീ വാസ് ഷെയറിംഗ് ദിസ് ഫീലിംഗ് വിത്ത് ഹിസ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. സോ പൗളിൻ ചേച്ചി, ബി ഹാപ്പി ടു ഹാവ് എ ഫാദർ അവേ ഫ്രം യുവർ ഹോം. നെക്സ്റ്റ്, സെബിച്ചേട്ടൻ്റെ മദർ മിസ്സിസ് സിജി ജോയ്, ഷീ ഈസ് ഫ്രം പനങ്കൂടൻ ഫാമിലി കല്ലേറ്റിങ്ങര. ഷീ ഈസ് വർക്കിംഗ് ആസ് പർച്ചേസ് മാനേജർ ഇൻ പൈലറ്റ് സ്മിത്ത് പ്രൈവറ്റ് ലിമിറ്റഡ്. അടുത്തതായി പൗളിൻ ചേച്ചിയുടെ പാരൻസിനെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പൗളിൻ ചേച്ചിയുടെ അപ്പച്ചൻ മിസ്റ്റർ ഡേവിസ് ഈസ് ഫ്രം വടക്കേത്തല ചാക്കപ്പായ് ഫാമിലി. ഹീ ഈസ് ചെയർമാൻ ഓഫ് വാടാനപ്പള്ളി ചിറ്റീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. പൗളിൻ ചേച്ചിയുടെ അമ്മ മിസ്സിസ് കൊച്ചുത്രേസ്യ ഡേവിസ് ഈസ് എ മെമ്പർ ഓഫ് വടക്കേത്തല കറുത്തെടുത്ത് പറമ്പിൽ ഹൗസ്. ആസ് ഓൾ ദ അതർ ത്രീ ആർ ഇൻവോൾവ്ഡ് ഇൻ ഡിഫറെൻറ്റ് ജോബ്സ്, ഷീ ഡെഡിക്കേറ്റ് ഹെർസെൽഫ് ഫോർ ദ ഫാമിലി ആൻഡ് ഈസ് എ വണ്ടർഫുൾ ഹോം മേക്കർ. അടുത്തതായി ചേച്ചിയുടെയും ചേട്ടൻ്റെയും ബ്രദേഴ്സിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. സെബിച്ചേട്ടൻ്റെ യങ്ങർ ബ്രദർ മിസ്റ്റർ വിവേക് ജോയ്, പൗളിൻ ചേച്ചിയുടെ എൽഡർ ബ്രദർ മിസ്റ്റർ പോൾ ഡേവിസ്. വിവേക് ചേട്ടൻ സോളർ മൈൻ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത്. പോൾ ചേട്ടൻ ഈസ് വർക്കിംഗ് ആസ് കാലിബ്രേഷൻ എഞ്ചിനീയർ ഇൻ ഷാർജ. പോൾ ചേട്ടൻ്റെ വൈഫ് ഗിൽഷ പോൾ ചേച്ചിക്ക് ഇന്നിവിടെ എത്താൻ സാധിച്ചിട്ടില്ല. ദേ ആർ ബ്ലെസ്ഡ് വിത്ത് എ ബേബി ബോയ് ഡേവിഡ് പോൾ
who just turned 1 month. Let's officially start the ceremony by lighting the lamp. I invite Chetan and Chechi together to light the candle, creating the circle of life to share their love and happiness towards each other forever. Request bride and groom to prepare for cake cutting ceremony. The cake, which has been a part of wedding celebrations since the Roman times, is a symbol of good luck and fertility. Sharing of this food symbolizes the couple's willingness to fulfill each other's needs, creating a bond so simple and yet so strong. Congratulations and celebrations. When I tell everyone that you're in love with me. Congratulations and jubilations. I want the world to know I'm happy as can be. Who would believe that I could be happy and contented? I used to think that happiness hadn't been invented. But that was in the bad old days before I met you. When I let you walk into my heart. Congratulations and celebrations. When I tell everyone that you're in love with me. Congratulations and jubilations. I want the world to know I'm happy as can be. I was afraid that maybe you thought you were above me. That I was only fooling myself to think you'd love me. But then tonight you said you couldn't live without me. You're round about me. You wanted to stay. Congratulations and celebrations. When I tell everyone that you're in love with me. Congratulations and jubilations. I want the world to know I'm happy as can be. Congratulations and celebrations. When I tell everyone that you're in love with me. Congratulations and jubilations. I want the world to know I'm happy as can be. Next, we move on to wine toasting ceremony.
For that, I request Vivek Chetan and Paul Chetan to step forward. Raising a glass together is a way of promise to share all the ups and downs of your life. Vivek Chetan, Pauline Chechikim, Paul Chetan, Sebi Chetan, and Gorakandar. Vivek Chetan, Pauline Chechikim. അടുത്തതായി വധുവരന്മാർ പരസ്പരം കളഭം ചാർത്തുന്ന ചടങ്ങാണ്. അടുത്തതായി പൗളിൻ ചേച്ചിക്ക് സെബിചേട്ടൻ സിന്ദൂരം തൊട്ടു കൊടുക്കുന്നതാണ്. അതിനായി ഓഡിയൻസിൻ്റെ സൈഡിലിരിക്കുന്ന സീറ്റിൻ്റെ ഫ്രണ്ടിൽ ബലൂൺ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ പൊട്ടിക്കണം. അതിൽ ആരുടെ ബലൂണിൻ്റെ ഉള്ളിലാണോ സിന്ദൂര ചെപ്പ്, അവരാണ് നമ്മുടെ ഇന്നത്തെ ലക്കി ചാം. അവർ സ്റ്റേജിലേക്ക് വന്ന് സെബിചേട്ടന് സിന്ദൂര ചെപ്പ് കൈമാറേണ്ടതാണ്. നമ്മുടെ ഇന്നത്തെ ലക്കി ചാം ആർച്ച ബാബുവാണ്. അർച്ച ബാബു വെല്ലിപ്പിച്ചൻ്റെ സിസ്റ്ററിൻ്റെ ഗ്രാൻഡ് ഡോട്ടറാണ്. ഒഫീഷ്യലായിട്ടുള്ള ചടങ്ങുകളെല്ലാം ഇവിടെ അവസാനിക്കുകയാണ്. ഫുഡ് കൗണ്ടേഴ്സ് ഓൾറെഡി ഓപ്പൺ ആണ്. എൻജോയ് യുവർ ഫുഡ്. താങ്ക് യു. Thank you.
Thank you.
അടുത്തതായി ചെക്കൻ്റെ കസിൻ സിസ്റ്റേഴ്സിൻ്റെ വക കലാപരിപാടികളാണ്. साहिल मिला
सालगा एक लड़की को देखा तो ऐसा लगा वो मेरे सुने वे छड़ सारी गलिया में नाल तेरे तुर चलिया में ले चलूं जिको दुनिया ഞാൻ സാരിയിട്ട് ഒന്നുമില്ല ചേട്ടന്റെയും ചേച്ചിയുടെയും ഇഷ്ടപ്പെട്ട ഫുഡ് കളർ അതൊക്കെ ഇവർക്ക് അറിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞോളൂ ചേട്ടൻ എന്തെങ്കിലും പറയണ്ട ഒന്നുമില്ല ഇനി നീ പറഞ്ഞോ ഫസ്റ്റ് സെബിചേട്ടന്റെ ഫേവറേറ്റ് ഫുഡ് സെബിച്ചേട്ടന് ഇഷ്ടപ്പെട്ട ഫുഡ് ചേച്ചി എന്തെഴുതിയേക്കണേ സെബിച്ചേട്ടൻ എന്തെഴുതിയേക്കണേ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ്
പൗളിങ് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ബിരിയാണി. കറക്റ്റാണ്, കറക്റ്റാണ്. ഇനി ചേട്ടന് ഇഷ്ടപ്പെട്ടത് മന്തി. കറക്റ്റാണ്. ഫുൾ മാർക്ക്. ഇനി ഫേവറേറ്റ് കളർ. പൗളിങ് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട കളർ ബ്ലാക്ക്. അവിടെ പൗളിങ് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട കളർ ബ്ലാക്ക്. ചേട്ടൻ കറക്റ്റാക്കി. ഓക്കെ. ദീപകേട്ടന് ബ്ലൂ. കറക്റ്റ്. ഫുൾ മാർക്ക്. അത് ഫേവറേറ്റ് പ്ലേസ്. പൗളിങ് ചേച്ചിക്ക് ട്രീ ഹൗസ്. സെബി ചേട്ടൻ അങ്ങനെ ഫേവറേറ്റ് ഒന്നും ഇല്ല. നില്ലാണോ? ആ നിൽ. അപ്പൊ അത് കറക്റ്റായി. ഫേവറേറ്റ് ഡ്രസ്. പൗളിങ് ചേച്ചിക്ക് സാരി. കറക്റ്റ്. സെബി ചേട്ടന് ഷർട്ട് ആൻഡ് ജീൻസ്. കറക്റ്റ്. ഫേവറേറ്റ് പെറ്റ്. പൗളിങ് ചേച്ചിക്ക് ഡോഗ്. കറക്റ്റ്. ദീപകേട്ടൻ മൃഗവിരോധിയാണെന്ന് തോന്നുന്നു. ഇല്ല, അത് ഒരെണ്ണം മാത്രം തെറ്റിപ്പോയി. ഓക്കെ, ബാക്കിയെല്ലാം ശരിയാക്കിയിട്ടുണ്ട് രണ്ടുപേരും. ഇനി എത്ര മാർക്ക് വരും? എത്ര മാർക്ക് വരും? 3 out of 5. നിങ്ങളല്ലേ പോയി ഇതൊക്കെ ചോദ്യാവലിയിട്ട് ഒരു പറ ചേച്ചിക്ക് എത്ര മാർക്ക്? നിങ്ങൾ പറ നിങ്ങളല്ലേ ചോദ്യാവലി ഉണ്ടാക്കിയേ. പേപ്പർ വർക്ക് ചെയ്തിട്ട് ഒരെണ്ണല്ലേ തെറ്റിച്ചോളൂ. ചേച്ചിക്ക് 9 മാർക്ക് തന്നിട്ടുണ്ട്. ഇനി സെബിച്ചേട്ടന് ചേച്ചി എത്ര മാർക്ക്? സെബിച്ചേട്ടന് 9 മാർക്ക്. 10 out of 9 പിടിച്ചു. മേഡ് ഫോർ ഈച്ച് അതർ. അടുത്തത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഉത്തരം സെബിച്ചേട്ടൻ എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ പൗളിങ് ചേച്ചി എന്നുള്ളതായിരിക്കും. അപ്പോൾ രണ്ടുപേരും ചെരുപ്പ് ഊരിയിട്ട് സെബിച്ചേട്ടൻ്റെ ഒരു ചെരുപ്പ് ചേച്ചിയുടെയിലും ചേച്ചിയുടെ ഒരു ചെരുപ്പ് ചേട്ടൻ്റെയിലും കൊടുക്കണം. ഒരെണ്ണം ചേച്ചി, ഒരെണ്ണം ചേച്ചിയുടെയിൽ, ഒരെണ്ണം ചേട്ടൻ്റെയിൽ. ആ അതെ. ഇനി സെബിച്ചേട്ടൻ എന്നാണ് ഉത്തരമെങ്കിൽ സെബിച്ചേട്ടൻ്റെ ഷൂസ് പൊക്കി കാണിക്കാം. പൗളിങ് ചേച്ചി നടന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ ചെരുപ്പ് പൊക്കി കാണിക്കാം. നിങ്ങളിൽ ആരാണ് ആദ്യം മാട്രിമണി സൈറ്റിൽ ലൈക്ക് അടിച്ചത്? ആദ്യം സോഷ്യൽ മീഡിയയിൽ റിക്വസ്റ്റ് അയച്ചത്? ഒന്നുമില്ല, ചേട്ടൻ ഭയങ്കര ഡിമാൻഡുള്ള ആളാണ്. ഏറ്റവും നന്നായി കുക്ക് ചെയ്യുന്നതാരാ? നിങ്ങളുടെ ഏറ്റവും നന്നായി പാട്ട് പാടുന്ന ആള്? ആ സെബിച്ചേട്ടൻ, സെബിച്ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ചേച്ചി പാട്ട് പാടുമെന്ന്. പഠിക്കില്ല. ഏറ്റവും കൂടുതൽ ഫോൺ വിളിക്കാറുള്ളത്? ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടുള്ളത് ആരാണ്? ഭയങ്കര റൊമാൻറ്റിക് ആണ്. എന്താ ചെയ്യാ? അടുത്തത് ഏറ്റവും കൂടുതൽ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് ആരാണ്? ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളത് ആരാണ്? സ്ലീപ്പിംഗ് ബ്യൂട്ടി ആരാണ്? ഏറ്റവും കൂടുതൽ ഉറങ്ങുന്ന ആള്. നിങ്ങളെല്ലാ ഉത്തരവും ശരിയാക്കിയിട്ടുണ്ട്. മേഡ് ഫോർ ഈച്ച് അതർ ആണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാ പണികളും കഴിഞ്ഞു, എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം തന്നെ.
ഒരെണ്ണം കൂടി. സെബി ചേട്ടൻ ഈ സൈഡിൽ നിൽക്ക്. ചേച്ചി ആ സൈഡിൽ. അത് കുഴപ്പമില്ല. ഒരെണ്ണുള്ളൂ. ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി ഡബ് സ്മാഷ് കളിക്കുമ്പോൾ സെബിച്ചേട്ടന് ഭയങ്കര പരാതിയാണ്. എവിടെയും ആരും കേൾക്കാത്ത ഓരോ സിനിമകളുടെ പേരും ഉണ്ടരും. എന്നിട്ട് ഞങ്ങളത് കണ്ടുപിടിച്ചില്ല എന്ന് പറഞ്ഞ് ഭയങ്കര പരാതിയാണ്. ചേച്ചിക്ക് ചേട്ടൻ കാണിക്കുന്ന ആക്ഷൻ മനസ്സിലാവുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ചേച്ചി കാണിക്കും, അത് കഴിഞ്ഞിട്ട് ചേട്ടൻ ആക്ട് ചെയ്ത് കാണിക്കണം. കറക്റ്റ്. ഇനി ചേച്ചി നമ്മൾ രണ്ടുപേരെ നമ്മളുണ്ട് എല്ലാവരും നമുക്ക് എന്നിട്ട് നമുക്ക് പാർക്കാം മുന്തിരിത്തോപ്പുള്ളണോ?